നമസ്കാരം. ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ത്യ ക്യൂബ ട്രേഡ് കമ്മീഷണറായി നിയമിക്കപ്പെട്ട അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാറിനെ ഇരിഞ്ഞാലക്കുട പൗരാവലി February 25 ആദരിക്കും. ഇന്ത്യ ക്യൂബ ട്രേഡ് കമ്മീഷണറായി നിയമിതനായ, രാജ്യാന്തര പദവികളടക്കം വിവിധങ്ങളായ പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും നേടിയ ഇരിങ്ങാലക്കുടയുടെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ നിറസാന്നിധ്യമായ അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാറിനെ ഇരിങ്ങാലക്കുട പൗരാവലി ആദരിക്കാൻ തീരുമാനിച്ചു. ആദരണ സമ്മേളനം നടത്തുന്നതിനായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ നടന്നു. യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സോണിയാഗിരി അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി യോഗം വിളിക്കാനുണ്ടായ ഒരു കാരണത്തെ കുറിച്ച് നമുക്കറിയാം. ഇരിങ്ങാലക്കുടയുടെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിന്ന് തന്നെ പറയാൻ സാധിക്കും, ഒരു പരിധിവരെ എപ്പോഴും ഒരു നിറസാന്നിധ്യമായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ടിലില്ലെങ്കിൽ പോലും പുറകിൽ നിന്നും എല്ലാ സപ്പോർട്ടും നൽകി വരുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ കെ ജി അനിൽകുമാർ. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മുഖ്യരക്ഷാധികാരിയായും, ടി എൻ പ്രതാപൻ എം പി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മാസ്റ്റർ, മുൻ എം പിമാരായ പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ, ടി വി ഇന്നസെന്റ്, മുൻ ഗവൺമെന്റ് ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, മുൻ എം എൽ എമാരായ അഡ്വക്കേറ്റ് മീനാക്ഷി തമ്പാൻ, പ്രൊഫസർ കെ യു അരുണൻ മാസ്റ്റർ, മുൻ നഗരസഭാ ചെയർമാൻമാരായ എം പി ജാക്സൺ, അഡ്വക്കേറ്റ് ടി ജെ തോമസ്, ഇടവേള ബാബു, കാട്ടിക്കുളം ഭരതൻ, ഡോക്ടർ ഇ പി ജനാർദ്ദനൻ, വേണുജി, ലതാചന്ദ്രൻ, വി കെ ലക്ഷ്മണൻ നായർ, ടൊവിനോ തോമസ് രക്ഷാധികാരികളായും, നഗരസഭാ ചെയർപേഴ്സൺ സോണിയാഗിരി, സംഘാടക സമിതി ചെയർമാൻ കൂടൽമാണിക്കം ദേവസ്വം ചെയർമാൻ യു പ്രദീപ് മേനോൻ, ജനറൽ കൺവീനർ, നഗരസഭാ വൈസ് ചെയർമാൻ ടി വി ചാർലി, ഫിനാൻസ് ചെയർമാൻ ജെയ്സൺ പാറേക്കാടൻ, റിസപ്ഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ ആർ വിജയ, പ്രോഗ്രാം ചെയർമാൻ അഡ്വക്കേറ്റ് ജിഷ ജോബി, സ്റ്റേജ് കമ്മിറ്റി ചെയർമാൻ സുജാ സഞ്ജീവ് കുമാർ, പ്രൊസഷൻ കമ്മിറ്റി ചെയർമാൻ സി സി ഷിബിൻ, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ അംബികാപ്പള്ളിപ്പുറത്ത്, ഫുഡ് ആൻഡ് റിഫ്രഷ്മെന്റ് കമ്മിറ്റി ചെയർമാൻ സന്തോഷ് ബോബൻ, ഡിസിപ്ലിൻ കമ്മിറ്റി ചെയർമാൻ എന്നിവരടങ്ങുന്ന 251 അംഗ സംഘാടക സമിതിയാണ് രൂപീകരിച്ചത്. ആദരണ സമ്മേളനം February 25 നഗരസഭാ മൈതാനത്ത് സംഘടിപ്പിക്കുന്നതിനും കുട്ടംകുളം പരിസരത്ത് നിന്ന് ആരംഭിച്ച് മൈതാനത്ത് സമാപിക്കുന്ന തരത്തിൽ സ്വീകരണ ഘോഷയാത്ര സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. മുൻ എം പി പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ, കാട്ടിക്കുളം ഭരതൻ, നഗരസഭാ വൈസ് ചെയർമാൻ ടി വി ചാർലി, മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി, നഗരസഭാ കൌൺസിലർമാരായ സുജാ സഞ്ജീവ് കുമാർ, അഡ്വക്കേറ്റ് കെ ആർ വിജയ, ജെയ്സൺ പാറേക്കാടൻ, പി ടി ജോർജ്, സി പി എം ഏരിയ സെക്രട്ടറി വി എം മനോജ് കുമാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഷാജു പാറേക്കാടൻ, പ്രവാസി വ്യവസായി ചാക്കോ ഊളക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു. ഷുഹൈബ് രക്തസാക്ഷി ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് ഇരിഞ്ഞാലക്കുട ടൗൺ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷുഹൈബ് അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. അനുസ്മരണ യോഗം ജില്ലാ സെക്രട്ടറി അസ്രുദ്ദീൻ കളക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി പി എസ് സുബിൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ സനൽ കല്ലൂക്കാരൻ, അഷ്കർ സുലൈമാൻ, ഷിൻസ് വടക്കൻ, ജോമോൻ ജോസ്, ഷാർവിൻ നെടുമ്പറമ്പിൽ, വി ആർ മനു, ജിയോ ജസ്റ്റിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആളുകളുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളിലായാലും ആ വിഷയങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് അവിടെ എല്ലാവർക്കും ഒരു അത്താണിയായിരുന്നു ഷുഹൈബ്. അവിടുത്തെ കോൺഗ്രസിന്റെ പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരികയും കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി രാവും പകലും അധ്വാനിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ഷുഹൈബ്. മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന കുതിപ്പിന്റെ പൊൻതൂവലായി അത്യാധുനിക സൌകര്യങ്ങളോടെ നിർമ്മാണം പൂർത്തിയാക്കിയ ആനന്ദപുരം ഗവൺമെന്റ് യു പി സ്കൂൾ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നാടിന് സമർപ്പിച്ചു. കേരള സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി ലഭിച്ച 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ മന്ദിരവും സമഗ്ര ശിക്ഷാ കേരളം SSKയുടെ ഭാഗമായി വർണ്ണമനോഹരമായി രൂപകൽപ്പന ചെയ്ത സ്റ്റാർസ് പ്രീ പ്രൈമറി വിഭാഗവുമാണ് മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഉദ്ഘാടനം ചെയ്തത്. കളിസ്ഥലം, അസംബ്ലി ഗ്രൗണ്ട്, ടോയ്ലറ്റ് ബ്ലോക്ക്, ഡ്രെയിനേജ് സൗകര്യം എന്നിവ ഉൾപ്പെടുത്തിയാണ് പുതിയ മന്ദിരം നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇനി മാർക്കറ്റ് സ്കാൻ. ആധുനിക സജ്ജീകരണങ്ങളും പുതിയ മുഖവുമായി ഇരിങ്ങാലക്കുട ഠാണ മെയിൻ റോഡിൽ ആലുക്കൽ ബിൽഡിംഗിൽ ഡോക്ടർ സിതാരാസ് ഡെന്റൽ ആൻഡ് കോസ്മറ്റോളജി സെന്റർ ഇന്ന് മുതൽ പ്രവർത്തനമാരംഭിച്ചു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു.
ദന്താരോഗ്യം വളരെ പ്രാധാന്യത്തോടുകൂടി കണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണ് ഇന്നുള്ളത്. ആ ഒരു സന്ദർഭത്തിൽ മികച്ച ആധുനിക സാഹചര്യങ്ങളോടുകൂടി എല്ലാവിധ സംവിധാനങ്ങളുമായി ഒരു ഡെന്റൽ ക്ലിനിക് നഗര ഹൃദയത്തിൽ ആരംഭിക്കുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഏറ്റവും നന്നായി ഈ കാര്യം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഡോക്ടർ സുതാരിയുടെ നേതൃത്വത്തിൽ മറ്റ് 20 ഡോക്ടർമാർ അല്ലെ പങ്കെടുത്തുകൊണ്ട് നടത്തുന്ന ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ശ്രീകാലക്കുടക്കാരുടെ ആകെ ധാർമ്മികമായ പിന്തുണകൾ ഡോക്ടർക്ക് അർപ്പിച്ചുകൊണ്ട് ഈ സംരംഭം ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിച്ചു. ചടങ്ങിൽ ഡോക്ടർ ജോസ് തൊഴുത്തുംപറമ്പിൽ, ഡോക്ടർ ജിത്തു ജോർജ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഷാജു പാറേക്കാടൻ, വാർഡ് കൗൺസിലർ ജെയ്സൺ പാറേക്കാടൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അക്കര ടെക്സ്റ്റൈൽസ് ഉടമ ബാബു അക്കര ഫാർമസി വിഭാഗം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സിത്താര യേശുദാസ് പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങുകളിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും സന്നിഹിതരായിരുന്നു. അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടി അതിവിപുലമായ രീതിയിൽ നവീകരിച്ച ദന്താശുപത്രിയോടൊപ്പം കോസ്മറ്റോളജി വിഭാഗവും എല്ലാവിധ സൗന്ദര്യവർദ്ധക ചികിത്സകളും ഉൾപ്പെടുത്തിയാണ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ എല്ലാവിധ ദന്തരോഗ ചികിത്സാ വിഭാഗങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 13 ഇരിഞ്ഞാലക്കുട നടയിൽ പ്രവർത്തിച്ചിരുന്ന ഞങ്ങളുടെ ഡോക്ടർ സിത്താരാസ് ഡെന്റൽ സ്പെഷ്യാലിറ്റി സെന്റർ എന്ന സ്ഥാപനം അത്യാധുനിക സജ്ജീകരണങ്ങളോടെ നവീകരിച്ച് കോസ്മെറ്റോളജി വിഭാഗവും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ധാണ മെയിൻ റോഡിലുള്ള ആലുക്കൽ ബിൽഡിങ്ങിൽ ഡോക്ടർ സിത്താരാസ് ഡെന്റൽ ആൻഡ് കോസ്മെറ്റോളജി സെന്റർ എന്ന പേരിൽ നവീകരിച്ച ആശുപത്രിയുടെ ഉദ്ഘാടനം ഇന്ന് രാവിലെ നമ്മുടെ ബഹുമാനിയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു ടീച്ചർ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. നാളെ ഇതുവരെ നിങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച വിശ്വാസത്തിനും സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി പറയുന്നതോടൊപ്പം തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ആഗ്രഹിക്കുകയാണ്. നന്ദി. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് FB പേജ് സന്ദർശിക്കുക. നന്ദി, നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICL മെഡിലാബ് എംപവറിംഗ് ഹെൽത്ത് നിയർ ആൽത്തറ ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ് ഇരിങ്ങാലക്കുട ഫ്രം ദ ഹൗസ് ഓഫ് ICL. ഇരിങ്ങാലക്കുടയുടെ ഹൃദയഭാഗത്ത് കലകളുടെ നാട്ടിൽ കൂടൽ മാണിക്യ സ്വാമിയെ കണി കണ്ടുണരാൻ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മോഡേൺ ലിവിംഗ് ഇൻ ഹാർട്ട് ഓഫ് ഇരിങ്ങാലക്കുട അണിമംഗലം അപ്പാർട്ട്മെന്റ്. Snow View, Main Road, Irinjalakuda, Thrissur.